ప్రత్యక్షగాయ క్రీస్తు కురిచదే അനുസ്മരണമാണ് ഈ വരുന്ന ആഴ്ചക്കാലം നമ്മൾ ഓർമ്മിക്കുന്നത്. ഇന്ന് തിരുവനന്തപുരത്തെ കടന്നു വരുമ്പോൾ ലൂക്കായുടെ സുവിശേഷത്തിൽ ഈശോ താൻ ജനിച്ച് കൊണർന്ന നസ്രത്തിൽ വന്ന് പതിവ് പോലെ വായിക്കാൻ എഴുതിയിരിക്കുന്നത്. യെശയ്യാപ്രവാചക പുസ്തകത്തിൽ തന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന തിരുവചന ഭാഗം എടുത്തു വെച്ച് വ്യാഖ്യാനിക്കാൻ പ്രകൃതമായ തിരുവചനമാണ് ധ്യാനിക്കുക. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടെ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. യോഹന്നാൻ വിളിച്ചു പറഞ്ഞ് പരിശുദ്ധാത്മാവ് സ്നാനപ്പെടുത്തുന്നവൻ താനാണ് എന്ന് ഈശോ താൻ ജനിച്ചുള്ള സ്ഥലത്ത് പരസ്യമായി പ്രഖ്യാപിക്കുകയാണ്. പൗലോസ്ലിംഗം തിമോത്തിയുടെ ലേഖനത്തിലൂടെ കടന്നു പോകുമ്പോൾ തുറന്നു പറയും, വിശുദ്ധ ജീവൻ നയിക്കാൻ ആഗ്രഹിക്കുന്നവർ പീഡിപ്പിക്കപ്പെടും. ദുഷ്ടനും അല്ലെങ്കിൽ അതിക്രമങ്ങൾ നടന്നവരും സന്തോഷിക്കും. പക്ഷേ നീ വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇടുങ്ങിയ വാതിലൂടെ സകലത്തിന് വാതിലൂടെ കടക്കണം. ഈ കാലഘട്ടം ഒത്തിരിയേറെ സകലങ്ങളുടെ കാലഘട്ടമാണ്. ഒരു കാര്യം ഉറച്ച് വിശ്വസിക്കാം, പരിശുദ്ധാത്മാവോട് നിറഞ്ഞ് ആ പരിശുദ്ധാത്മാവിൽ നമ്മെ മുക്കിയെടുക്കുവാൻ വിശ്വം ആഗ്രഹിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സകലങ്ങൾ വേദനകൾ അത് നിത്യജീവിതത്തിൻ്റെ പ്രചാരമായി കരുതി സ്വീകരിക്കാൻ ബോധ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. നമ്മുടെ എല്ലാ നിയമങ്ങളും ഈശ്വരയുടെ കരങ്ങളിൽ സമർപ്പിച്ച് സകലങ്ങൾ എന്തുണ്ടായാലും അതിനെ സ്വീകരിക്കുവാൻ കരുത്തരണമേ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ബലി നമുക്ക് ഞാൻ
സമാധാനത്തോടുകൂടെ എന്റെ കർത്താവേ ദൈവസത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർത്തിക്കുന്നവരും ആത്മാക്കളെ രക്ഷിക്കുന്നവരും ജീവനെ നിത്യം പരിപാലിക്കുന്നവരുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാം സഹായം ദൈവിക്കും. എല്ലാവരും അവനെ പറ്റി സാക്ഷ്യപ്പെടുത്തുകയും അവന്റെ നാവിൽ നിന്ന് പുറപ്പെട്ട കൃപാവചനങ്ങൾ കേട്ട്
അത്ഭുതപ്പെടുകയും ചെയ്തു. Some
समाधान पिता परिशुद्ध आत्मा
ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ
സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതിനാൾ പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും.
Thank you.